കുട്ടീസ്, ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് തക്കാളി, നല്ല വലിപ്പമുള്ള തക്കാളിയും അതേപോലെ നിറയെ തക്കാളികൾ ഉണ്ടാവാനും തക്കാളികളിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല മധുരമുള്ള നല്ല ടേസ്റ്റോട് കൂടിയ തക്കാളി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ പരിചരണത്തിൽ വളർത്തിയെടുക്കാം, അതേപോലെ തന്നെ തക്കാളിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെയും കീടങ്ങളെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എങ്ങനെ അകറ്റി നിർത്ത് തക്കാളി നല്ല ആരോഗ്യത്തോടെ തഴച്ച് വളരാനും നിറയെ കായ്കളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ എളുപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ തക്കാളി ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരാനായിട്ടും അതേപോലെ തന്നെ ഒരു ചെടിയിൽ തന്നെ കുലകുലയായിട്ട് കായ്കളൊക്കെ ഉണ്ടാവാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണുള്ളത്. ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു തക്കാളി ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം കായ്ഫലങ്ങൾ കിട്ടും. അപ്പോൾ തക്കാളി കൃഷി എന്ന് പറയുന്നത് വളരെ എളുപ്പം തന്നെയാണ്. ഓരോ ചെടിയുടെ ഓരോ വളർച്ചയിലും ഓരോ പെട്ടെന്ന് തന്നെയായിരിക്കും തക്കാളി ചെടിയിൽ കീടങ്ങളൊക്കെ ബാധിക്കുന്നത്, ചെടി പെട്ടെന്ന് നാശമായി പോകുന്നു. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വളർച്ചയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ധാരാളം കായ്ഫലങ്ങൾ കിട്ടുന്ന ഒന്നാണ് തക്കാളി കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ തക്കാളി ചെടിയിൽ ആദ്യം നമ്മൾ നല്ല ഇനം വിത്തിനങ്ങൾ സെലക്ട് ചെയ്യുക. അത് നമുക്ക് നഴ്സറികളിൽ നിന്ന് നല്ല തൈകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് തൈകളിൽ നിന്നായിരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള തക്കാളികൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ തക്കാളി ചെടി നമുക്ക് നടുന്നതിന് മണ്ണൊരുക്കുമ്പോൾ നമുക്ക് അതിൽ ഒരാഴ്ചത്തേക്ക് കുമ്മായി ഇട്ട് ശേഷം അതിലേക്ക് എന്തെങ്കിലും ജൈവവളം ഉപയോഗിച്ച് നമുക്ക് തൈകൾ നട്ടുകൊടുക്കാം. തൈകൾ നട്ട് ഒരു രണ്ടാഴ്ചത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും വേണ്ട, നല്ല രീതിയിൽ അടിവളം കൊടുക്കുക. അത് നമുക്ക് കോഴിവളം ഉപയോഗിക്കാം, ആട്ടിൻവളം ഉപയോഗിക്കാം, അതേപോലെ ചാണകപ്പൊടിയൊക്കെ ഉപയോഗിച്ച് നല്ല അടിവളം ഉപയോഗിച്ച് നമുക്ക് തൈകൾ നട്ടുകൊടുക്കാം. അതേപോലെ തന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തക്കാളി ചെടികൾ വളർന്നു വരും. നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും സ്യൂഡോമോണസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് നമുക്ക് തക്കാളി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ തടയാനും അതേപോലെ തക്കാളി ചെടി പെട്ടെന്ന് വളർന്നു വരാനായിട്ടൊക്കെ നല്ല രീതിയിൽ സഹായിക്കും. നമ്മുടെ ചെടിയുടെ നല്ല പച്ചപ്പിലും അതേപോലെ കീടങ്ങളും രോഗങ്ങളും ഒക്കെ തടയാനായിട്ട് സ്യൂഡോമോണസ് നമ്മുടെ തക്കാളി ചെടിയൊക്കെ നല്ല രീതിയിൽ സഹായിക്കും. അതേപോലെ തന്നെ തക്കാളി ചെടികൾ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് നട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല രീതിയിൽ വെയിൽ കിട്ടുകയാണെങ്കിൽ തക്കാളി ചെടികളിൽ ധാരാളം പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് രാവിലെയും വൈകിട്ടും ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. തക്കാളി ചെടികളിൽ നല്ല വെയിലൊക്കെ കിട്ടുന്ന, പ്രത്യേകിച്ച് ഈ വേനൽ സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നനവുണ്ടാവുന്നത്, ഒരുപാട് വെള്ളമൊന്നും നമ്മുടെ തക്കാളി ചെടികൾക്ക് ആവശ്യമില്ല. തക്കാളി ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും അത്യാവശ്യം നമുക്ക് കരിയിലയൊക്കെ ഉപയോഗിച്ച് പുതയൊക്കെ ഇട്ട ശേഷം തക്കാളി ചെടികളുടെ ചുവട്ടിൽ നമ്മൾ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ ഒരു ഈർപ്പം നിലനിർത്തി നമ്മുടെ ചെടിയൊക്കെ നല്ല ആരോഗ്യത്തോട് വളരാനായിട്ടും പ്രത്യേകം സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടികളിൽ പൊട്ടാസ്യത്തിൻ്റെയൊക്കെ കുറവ് വരുമ്പോഴാണ് പൂക്കളൊക്കെ കുറയുന്നതും. അപ്പോൾ പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവാനായിട്ട് നമുക്ക് ചാരം, നമ്മുടെ വീട്ടിലുള്ള ചാരം നമുക്ക് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നടന്ന ചെടിച്ചട്ടികളിലൊക്കെ നടന്ന തക്കാളി ആണെങ്കിൽ 1-2 സ്പൂൺ ചാരം നമ്മുടെ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നനച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ മണ്ണിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ചിരട്ട ചാരം എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിലെടുത്ത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് അതും നമുക്ക് അതിൻ്റെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ കുറവൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ടുന്ന മൈക്രോന്യൂട്രിയൻസും അതേപോലെ ന്യൂട്രിയൻസൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ചെടികൾ നട്ടിട്ടും കായ്കൾ ഉണ്ടാവുന്നില്ല, പെട്ടെന്ന് വാടിപ്പോകുന്നു, ചീഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അവയ്ക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് ഒക്കെ കിട്ടത്തക്ക രീതിയിലുള്ള വളങ്ങൾ, ജൈവവളങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കൊടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു വരികയും കൂടുതൽ കായ്ഫലം
അതേപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടികളിലൊക്കെ തക്കാളികളൊക്കെ ഉണ്ടാവുന്നു, ബ്ലാക്ക് സ്പോട്ടൊക്കെ വരുന്നു, അതേപോലെ നല്ല രീതിയിൽ വളർന്നു വരുന്നില്ല, പൂക്കളൊക്കെ കുറയുന്നു എന്നൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ കുറവ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ബ്ലാക്ക് സ്പോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് മുട്ടത്തോട്, നമ്മുടെ വീട്ടിലുള്ള നമുക്ക് നമ്മൾ കളയുന്ന മുട്ടത്തോട് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച ശേഷം അത് നമുക്ക് നമ്മുടെ തക്കാളി ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവൊക്കെ പരിഹരിച്ച് നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കാനും അതേപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ടൊക്കെ കുറയ്ക്കാനും നന്നായിട്ട് കായ്ഫലം കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കും. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചെടികളിലുണ്ടാകുന്ന കുറച്ച് ന്യൂട്രിയൻസിൻ്റെയൊക്കെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ ഒന്ന് തടഞ്ഞ്, വീട്ടിലുള്ള ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചൊന്ന് തടഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് തക്കാളി. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെടിയെ ബാധിക്കുന്നതാണ് വെള്ളീച്ച, മുഞ്ഞ, അതേപോലെ നീരൂറ്റി കുടിക്കുന്ന ജീവികൾ, അങ്ങനെ ഒരുപാട് കീടങ്ങൾ, ചിത്രകീടം, ഇതൊക്കെ മുരടിപ്പൊക്കെ നമ്മുടെ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. രോഗങ്ങളും കീടങ്ങളെയും നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തക്കാളിയിൽ നിന്ന് നല്ല രീതിയിൽ വിളവ് കിട്ടും. അപ്പോൾ ചെടി നല്ല ആരോഗ്യത്തോടെ വരാനായിട്ട് രോഗങ്ങളും കീടങ്ങളും ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയായിരിക്കണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് കീടങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറുമാണ്, അതേപോലെ നല്ലൊരു കീടനാശിനിയുമാണ് ഇത്. നമുക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ അടുക്കളയിലുള്ള സോഡാ പൊടി, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ജൈവ കീടനാശിനിയും അതേപോലെ തന്നെ നമ്മുടെ ചെടി മണ്ണിലുണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ തടയാൻ സഹായിക്കുന്ന ഈ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നല്ലൊരു കീടനാശിനിയും അതേപോലെ നല്ലൊരു ഫെർട്ടിലൈസറും നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് നമുക്ക് 1 ലിറ്റർ വെള്ളം എടുക്കാം. ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് 1 സ്പൂണ് ബേക്കിംഗ് സോഡ എടുക്കാം. ഇത് നന്നായിട്ട് നമ്മുടെ ചെടി നന്നായിട്ട് സ്വീകരിച്ച് നമ്മുടെ മണ്ണിലുണ്ടാകുന്ന രോഗങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന തക്കാളിയൊക്കെ നല്ല മധുരമുള്ള നല്ല രുചിയുള്ള തക്കാളികളൊക്കെ കിട്ടാനായിട്ട് ബേക്കിംഗ് സോഡ നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്ക് നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്പൂണ് ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇതും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും അറിയാമല്ലോ രോഗങ്ങളെയൊക്കെ ചെറുക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും. ഇത് നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയ ശേഷം നമുക്ക് നമ്മുടെ ഇലകളിലും അതേപോലെ ഇലകൾക്ക് അടിവശത്തും ഒക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കാം. അതെല്ലാം നല്ല നമുക്ക് കീടങ്ങളൊക്കെ വരുന്ന നമ്മുടെ ഇലകൾക്ക് അടിവശത്തൊക്കെ കീടങ്ങളൊക്കെ വരുന്ന നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചെടി നാശമാവും. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം, അതേപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചെടികളിലുണ്ടാകുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്കൊരു 10 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അതേപോലെ നമ്മളിത് ചെയ്തു കൊടുക്കുമ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഒക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ള സമയത്തൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടി വാടിപ്പോവാനും ഇലകളൊക്കെ കരിഞ്ഞു പോകാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെയോ വൈകുന്നേരമോ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുക്കുക. ഒരു 10 ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചെടികളിലുണ്ടാകുന്ന രോഗങ്ങളെയും ഈ കീടങ്ങളെയൊക്കെ തടഞ്ഞ് ചെടി നന്നായിട്ട് ആരോഗ്യത്തോടെ വരികയും ധാരാളം കായ്കൾ ഉണ്ടായി, 1 കൊലയിൽ തന്നെ ധാരാളം കായ്കൾ ഉണ്ടാവാനായിട്ടൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ്. ഇത് നമുക്ക് ഒരു ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ തക്കാളി ചെടിയിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളൊക്കെ കൊടുക്കുകയും അതേപോലെ കീടങ്ങളെയൊക്കെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 തക്കാളി ചെടി മതി, നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ്.